ജനങ്ങൾക്കായി പിണറായി സർക്കാർ കേരളീയം തുറന്നിട്ടപ്പോൾ എതിർത്തവർക്കും ബഹിഷ്കരിച്ചവർക്കുമുള്ള മറുപടി കഴിഞ്ഞ ദിവസങ്ങളിൽ പിണറായി നൽകിയത് ജനങ്ങളെ കൊണ്ട് തന്നെയായിരുന്നു. കഴിഞ്ഞ 7 ദിവസങ്ങളിലായി ജനങ്ങളുടെ കുത്തൊഴുക്കായിരുന്നു കേരളീയത്തിന്റെ സ്റ്റേജുകളിൽ നമ്മൾ കണ്ടത്. ഇന്നലെ അവസാന ദിവസവും ആർത്തിരമ്പുകയായിരുന്നു തിരുവനന്തപുരം. ദേശീയതലത്തിലും അന്താരാഷ്ട്ര തലത്തിലും എണ്ണപ്പെടുന്ന ഒരു മഹോത്സവമായി കേരളീയം മാറുമെന്നാണ് പിണറായി പറയുന്നത്. പരിപാടി സംസ്ഥാനത്തെ ജനങ്ങൾ നെഞ്ചിലേറ്റിയെന്നും അദ്ദേഹം പറഞ്ഞു. കേരളത്തിന്റെ സമാപന സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിലെ ജനങ്ങളുടെ ഐക്യത്തിലൂടെ നമുക്ക് നേടാൻ കഴിയാത്തതായി ഒന്നില്ലെന്നാണ് നാം തെളിയിച്ചിരിക്കുന്നത്. ഈ ഒരുമയും ഐക്യവും എല്ലാ കാലവും ഉണ്ടാകണം. സംസ്ഥാനത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നുള്ളവർ തിരുവനന്തപുരത്ത് എത്തിച്ചേർന്നു. മഴയൊന്നും കണക്കാക്കാതെയും ജനങ്ങൾ പരിപാടികളിൽ പങ്കെടുത്തു. കേരളീയം വൻ വിജയമാക്കിയത് ജനങ്ങളാണെന്നും അദ്ദേഹം എടുത്തു പറയുകയുണ്ടായി. കേരളീയത്തിനെതിരായി പ്രതികരണങ്ങൾ ഉണ്ടായെങ്കിൽ അത് പരിപാടിയുടെ പ്രശ്നമല്ല, മറിച്ച് നമ്മുടെ നാട് ഇത്തരത്തിൽ അവതരിക്കപ്പെട്ടുകൂടാ എന്ന ചിന്തയാണ്. എന്നാൽ നമ്മുടെ നാട് നാം ഉദ്ദേശിച്ച തരത്തിൽ ദേശീയതലത്തിലും ലോകസമക്ഷവും അവതരിപ്പിക്കാൻ നമുക്കായി. നമ്മുടെ നാടിന്റെ അഭിമാനകരമായ നേട്ടങ്ങൾ ലോകത്തിന് മുന്നിൽ അവതരിപ്പിക്കാൻ നമുക്കായി. ഇനി അങ്ങോട്ട് എല്ലാ വർഷവും കേരളീയ ബാധിച്ചിരിക്കും. പരിപാടിയുടെ പിന്നാലെ ദുരൂഹത ഗവേഷണം ചെയ്യാൻ പോയവരുണ്ട്. അവർക്കിപ്പോൾ കാര്യം മനസ്സിലായിട്ടുണ്ടാവും. സംസ്ഥാനം രൂപീകൃതമായതിനു ശേഷം 67 വർഷമാണ് കഴിയുന്നത്. കഴിഞ്ഞ 6.5 വർഷങ്ങളിൽ അത്ഭുതകരമായ മാറ്റമുണ്ടായി. മാനവ വിഭവ വികസന സൂചികളിൽ കേരളം 1-ാം സ്ഥാനത്താണ്. ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന്റെ കാര്യത്തിലും നാം ബഹുദൂരം മുന്നിലാണ്. എന്നാൽ ഈ നേട്ടങ്ങൾ അഭിമാനിച്ച് വിശ്രമിക്കാവുന്ന അവസ്ഥയിലല്ല നാം. നമ്മുടെ വികസന മാതൃക എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാമെന്നാണ് നാം ഗൗരവമായി ചിന്തിക്കേണ്ടത്. കേരളത്തിന്റെ ആളോഹരി വരുമാനമെടുത്താൽ ഇന്നത്തെ അവസ്ഥ ദേശീയ ശരാശരിയേക്കാൾ ഉയർന്നതാണ്. കോവിഡ് കാലത്ത് നമുക്ക് വലിയ തോതിൽ സാമ്പത്തിക തളർച്ച അനുഭവിക്കേണ്ടി വന്നു. എന്നാൽ അതിനുശേഷം നമ്മുടെ സംസ്ഥാനത്തിന്റെ സമ്പദ്ഘടന 12% വളർച്ചയാണ് കൈവരിച്ചതെന്നും മുഖ്യമന്ത്രി എടുത്തു പറയുകയുണ്ടായി. അത് ദാരിദ്ര്യ നിർമ്മാർജ്ജനം, എല്ലാവർക്കും ആരോഗ്യ സുരക്ഷ, ഗുണമേന്മയുള്ള ഉന്നത വിദ്യാഭ്യാസം, യുവാക്കൾക്ക് ഉൽപാദനക്ഷമതയുള്ള തൊഴിലവസരങ്ങൾ, എല്ലാവർക്കും അടച്ചുറപ്പുള്ള പാർപ്പിടം, പ്രകൃതി സൗഹൃദ വികസനം, നദികളോടും പുഴകളോടും സ്വാഭാവികമായി നീരൊഴുക്ക് ഉറപ്പാക്കൽ എന്നിവയെല്ലാം അടങ്ങുന്ന സമഗ്രമായ വികസന കാഴ്ചപ്പാടാണ് നവകേരള സൃഷ്ടിയുടെ അടിസ്ഥാനമായി കാണുന്നത്. അടുത്ത 25 വർഷത്തിൽ കേരളത്തിലെ ജനങ്ങളുടെ ജീവിത നിലവാരം മുന്നോക്ക മധ്യവരുമാന രാജ്യങ്ങളുടെ നിലവാരത്തിലേക്ക് ഉയർത്താനാണ് നാം ലക്ഷ്യമിടുന്നത് എന്നും അദ്ദേഹം പറയുകയുണ്ടായി. പക്ഷേ കേരളത്തിന്റെ വിജയം തിരിച്ചടിയായത് വലതുപക്ഷത്തിനാണ്. കേരളീയം കുളമാക്കാനുള്ള എല്ലാ പരിപാടികളും അവർ കാണിച്ചിട്ടും വളരെ വിജയത്തോടെയാണ് പരിപാടിക്ക് തിരശീല വീണത്. കൂടുതൽ വാർത്തകൾ ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.